Hello friends, welcome to our channel. It's me, Obi. Hey, ഞാൻ വർക്ക് ചെയ്യുന്നത് നോർത്ത് കർണാടകയിലാണ്. അപ്പോൾ ഇവിടുത്തെ നോർത്ത് കർണാടകൻ റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻ വളരെയധികം വ്യത്യസ്തമാണ് കേരളത്തെ സംബന്ധിച്ച്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ട്രഡീഷൻസും ഇവരുടെ എല്ലാം കൾച്ചർ എവറിങ് ഹാസ് വെരി ഡിഫറെൻറ്റ്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവരും വളരെയധികം സന്തോഷത്തോടെയും അതോടൊപ്പം തന്നെ വളരെ ഒരു വെറൈറ്റി ആയ രീതിയിലാണ് ഇവിടെ റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻ കാണാൻ പറ്റുന്നത്. സ്കൂളിലും അതോടൊപ്പം തന്നെ നാട്ടും വളരെയധികം പേരൻസ് അത് ഇൻവോൾവ് ചെയ്യുന്ന ഒരു റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻ ആണ് ഇവിടെ നോർത്ത് കർണാടകയിൽ. കാരണം കുട്ടികളെ അതിമനോഹരമായിട്ട് ഒരുക്കും, അതോടൊപ്പം തന്നെ നല്ല കളർഫുള്ളായ ഡ്രസ്സ്, അതോടൊപ്പം തന്നെ ട്രഡീഷണൽ രീതിയിലുള്ള പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ, ഫാൻസി ഡ്രസ്സ്, ഡാൻസ്. കാരണം നോർത്ത് കർണാടക എന്ന് പറയുന്നത് മറ്റുള്ളവരെ പോലല്ല, കുറച്ചും കൂടി ഇവരുടെ നാടിന്റെ പൈതൃകം, ഈ പറഞ്ഞ പോലെ അവരുടെ കൾച്ചർ എല്ലാം വളരെയധികം ആസ്വദിക്കുന്നതും അതോടൊപ്പം തന്നെ വളരെയധികം അത് ലൈഫിൽ അഫ് ചെയ്യുന്ന ഒരു തരം വിഭാഗങ്ങളാണ്. അതിൽ പലതരം ആൾക്കാരുണ്ട്, എല്ലാ കാസ്റ്റ് ഉണ്ട്, എല്ലാ റിലീജിയൻ, മുസ്ലിംസ് ആയാലും ഹിന്ദുസ് ആയാലും. ക്രിസ്ത്യൻസ് ഇല്ല ഈ ഏരിയയിൽ, ഏകദേശം ഒരു വില്ലേജ് ഏരിയയാണ്. അതോടൊപ്പം തന്നെ ഇങ്ങനത്തൊരു നമ്മൾ പുറമേ കേൾക്കുന്ന പോലെ മീഡിയാസിലും മറ്റ് സോഷ്യൽ മീഡിയകളിലും കാര്യങ്ങളിലും കേൾക്കുന്ന പോലെയുള്ള ഒരു കർണാടകൻ ലൈഫ് നമ്മൾ ചിന്തിക്കുമല്ലോ, കർണാടക ഭയങ്കര ഡേഞ്ചറാണോ അല്ലെങ്കിൽ ആ രീതിയിലുള്ളതാണോ? ഒന്നും ഒരിക്കലുമല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ഞാൻ ഏകദേശം 8 മാസത്തോളമായി ഇവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്. വളരെ മനോഹരമാണ് ഇവിടുത്തെ ആൾക്കാരുടെ സ്നേഹം, അതോടൊപ്പം തന്നെ ഭയങ്കര ഹെൽപ്ഫുൾ മെൻറ്റാലിറ്റിയാണ് എല്ലാം കൊണ്ടും. ഒരു റിപ്പബ്ലിക് ആയിക്കോട്ടെ, അതേപോലെ ഇൻഡിപെൻഡൻസ് ഡേ, എല്ലാം വളരെ സന്തോഷത്തോടെയും വളരെ സഹോദരത്തോടെയും കൂടിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ നാട്ടിലെ പ്രോഗ്രാം ആയിക്കോട്ടെ, ഐ മീൻ സ്റ്റേറ്റ് ബേസ്ഡ് പ്രോഗ്രാം, അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ ഈ പറഞ്ഞ ഇൻഡിപെൻഡൻസ് റിപ്പബ്ലിക്, ഓരോ മഹാത്മാമാരുടെ ജന്മദിനം അനുബന്ധിച്ച് എല്ലാം വളരെയധികം ആഘോഷിക്കുന്നു. അവിടെ തന്നെ ഭയങ്കരമായ പ്രോഗ്രാംസ്, പിള്ളേരൊക്കെ വളരെയധികം മേക്കോവറായിട്ട് വരുന്നു. വളരെ രസമാണ്, വളരെ രസകരമായ ഒരു ലൈഫാണ് ഇവർക്ക്. കാരണം വളരെ സിമ്പിളായ ലൈഫാണ്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ എല്ലാ ട്രഡീഷൻസും ഇവരുടെ കൾച്ചർ എല്ലാം തന്നെ അതോടൊപ്പം തന്നെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. ഇപ്പോൾ കേരളത്തിലെ മോസ്റ്റ്ലി റിപ്പബ്ലിക് ഡേ എന്ന് പറയുമ്പോൾ പിള്ളേരുടെ ഇൻവോൾവ്മെൻറ്റ് വളരെ കുറവായിരിക്കും എല്ലാ സ്കൂളിലല്ല പറയുന്നത്, ഓൾമോസ്റ്റ്. കാരണം ഇവിടെ പിള്ളേർക്കാണ് കൂടുതൽ, അതോടൊപ്പം തന്നെ പാരൻസും അതോടൊപ്പം ഭയങ്കര ഇൻവോൾവ്ഡ് ആണ്. ഇനിയും പുതിയ പുതിയ വീഡിയോയുമായിട്ട് ഞാൻ ഈ ചാനലിൽ വരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി റിപ്പബ്ലിക് ഡേ.